ഹായ് ഫ്രണ്ട്സ്, കൃപ ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കപ്പ ബീഫ് കട്ട്ലേറ്റാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ, ഒരു ചെറിയ കിഴങ്ങ് കപ്പ എടുത്തിട്ടുണ്ട്, അത് പൊളിച്ച് വൃത്തിയാക്കി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതായ കുറച്ച് ബീഫ്, ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഒരു സവാളയുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി, മൂന്ന് പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി നമുക്കിതങ്ങനെ തയ്യാറാക്കാവുന്നു. കപ്പയൊന്ന് പുഴുങ്ങിയെടുക്കുക. കപ്പ പുഴുങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്നു പോകണ്ട, ഈ പച്ചിക്കൊന്ന് മാറിയ മാത്രം മതി. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കും. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ ബീഫ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. കപ്പ നമുക്ക് വെന്തോ നോക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനി ഊറ്റിയെടുക്കാം. കപ്പ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കപ്പ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വച്ചിരിക്കുന്നതായ ഇഞ്ചി, പച്ചമുളകും, സവാള ഉള്ളിയും എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ പൊടി, അര ടീസ്പൂൺ ഗരം മസാല, മുളക് ചതച്ചത്, പിന്നെ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളിക്കും പിന്നെ കപ്പയ്ക്കും ഒക്കെ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റാം.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അത് സെലക്ട് ചെയ്യുമ്പോൾ ഞാനിടുന്നതായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.